പള്ളിക്കൽ നാരായണൻ 50 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന നാരായണേട്ട. 60കളിൽ എങ്ങനെയാണ് നാരായണേട്ട ഈ മരുഭൂമിയിൽ എത്തിപ്പെടുന്നത്? വേലായുധേട്ടല്ലോ അഞ്ചില് കോർഫക്കാനിൽ വന്നിറങ്ങി. അവിടുന്ന് ഒരു അറബിയുടെ സഹായത്തില് ഷാർജയിലെത്തി. ഷാർജിന് ദുബായിക്ക് നടന്നാ വന്നെ. അന്ന് ദുബായില് കെട്ടിടങ്ങൾ പണിത് വരുന്നേ ഉള്ളൂ. ഇന്നിവിടെ കാണുന്ന പല കെട്ടിടങ്ങളിലും എന്റെ വേർപ്പ് വീണിട്ടുണ്ട്. നമ്മൾ അധ്വാനിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോ അതിന്റെ ഒരു ക്ഷീണ അറിയില്ല. നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസക്ക് അവിടെ ഒരു കാര്യം നടന്നു എന്നറിയുമ്പോ ഒരു സന്തോഷ. ഞങ്ങള് പലരും മനസ്സ് നാട്ടിൽ വെച്ചിട്ട് ശരീരം മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. എന്താ ജോലി, എത്രയാ ശമ്പളം ഒന്നും ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. നാണക്കേടായിട്ടല്ല, കഷ്ടപ്പാട് അറിയിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഇപ്പോ ഒരു 10,000 രൂപ നാട്ടിലേക്ക് അയക്കുമ്പോ വീട്ടുകാരെന്താ വിചാരിക്കണേ? 20,000 കിട്ടി, അതില് 10 മെച്ചം വെച്ചു 10 അയച്ചോളുന്ന. സത്യത്തില് 7,000 കിട്ടിയിട്ട് 3,000 കടം വാങ്ങിയിട്ട് അയക്കുന്നതാ. തിരിച്ചു കിട്ടുമെന്ന് കരുതി ആർക്കും ഒരു സഹായവും ചെയ്തിട്ടില്ല. തിരിച്ചു കിട്ടുമെന്ന് കരുതി കൊടുക്കുന്നത് സ്നേഹമല്ല, കടം കൊടുക്കല. ജീവിതത്തിന്റെ 3/4 ഭാഗവും മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും സൗഭാഗ്യങ്ങളൊന്നും തന്നെ തേടി വന്നിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ജന്മം കൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. സ്നേഹമുള്ള ഒരമ്മയുടെ മകനായിട്ട് ജനിക്കുക, സഹോദരന്മാർ സഹോദരന്മാര് അവരുടെ മക്കള്, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ, ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുന്ന ഒരു ചങ്ങാതി, അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് സമ്പന്നനാണ്, ഒരുപാട്. മക്കൾക്കൊക്കെ ഞങ്ങള് വിരുന്നുകാരാ, വല്ലപ്പോഴും ഒക്കെ അവർക്ക് സമ്മാനങ്ങളുമായിട്ട് വരുന്ന വിരുന്നുകാർ. മക്കളുടെ പ്രായമുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മക്കളുടെ ഓർമ്മ വരും. അച്ഛൻ്റെയും അമ്മയുടെയും പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ എത്ര മക്കൾക്ക് അച്ഛനെയും അമ്മയും ഓർമ്മ വരും. കുറച്ചുപേരെ മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം പ്രവാസികളും നയിക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓരോരുത്തരും ജീവിക്കുന്നത് അവരുടെ മനസ്സിലാണ്. ഒരാൾ സങ്കടപ്പെട്ടിട്ടാണോ സന്തോഷിച്ചിട്ടാണോ ജീവിക്കുന്നതെന്ന് പുറത്തു നിന്ന് നോക്കുന്ന ആൾക്ക് എങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റില്ല. സങ്കടപ്പെട്ടിട്ടുണ്ട് ചില നേരങ്ങളിൽ, നമ്മൾ നാട്ടിലില്ലെന്നോർത്ത്. ചന്ദ്രേട്ടൻ സ്കൂട്ടറിൽ നിന്ന് വീണ് കിടപ്പിലായപ്പോൾ, നളിനിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ വയ്യാണ്ടായപ്പോൾ, സതീശന് മഞ്ഞപ്പിത്തം വന്ന് കിടപ്പിലായപ്പോൾ, അവൻ്റെ അരികത്തില്ലെന്നോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. വയസ്സാവുന്നോണ്ടല്ല, അധ്വാനിച്ച് കുടുംബം പോറ്റാനുള്ള ആരോഗ്യം ഇല്ലാണ്ടായി പോയാലോ എന്നോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്. നാരായണേട്ടന്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു രാത്രിയെങ്കിലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, അതിന് കാരണം നിങ്ങളാണെങ്കിൽ അതാണ് അച്ചീവ്മെന്റ്. ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു എന്ന് നോക്കിയിട്ടാ. ഞാൻ കാരണമാണ് എൻ്റെ വീട്ടിൽ പട്ടിണി മാറിയത്, അച്ഛൻ്റെ കടങ്ങൾ തീർത്തത്, പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടത്, ഏട്ടനൊരു തൊഴിലുണ്ടായത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ, ഫുൾ സക്സസ്ഫുൾ മാൻ. നാരായണേട്ടന്റെ മറുപടികളിൽ ഒക്കെ തന്നെയുണ്ട് ജീവിതത്തിൽ ഒരുപാട് അച്ചീവ് ചെയ്ത വളരെ സക്സസ്ഫുൾ ആയ ജീവിതം നയിച്ച ഒരാളാണെന്ന്. ഇനി നാരായണേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ നാരായണനായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജനിക്കണം. ഈ അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട്, ഈ ഏട്ടൻ്റെ അനിയനായിട്ട്, ഈ അനിയത്തിമാരുടെ ഏട്ടനായിട്ട്, ഈ നളിനിയുടെ ഭർത്താവായിട്ട്, എൻ്റെ മക്കളുടെ അച്ഛനായിട്ട്, എൻ്റെ മൊയ്തീൻ്റെയും കൂട്ടുകാരുടെയും കൂട്ടുകാരനായിട്ട് ഒരിക്കൽ കൂടി ജനിക്കണം. അത്രയേ ഉള്ളൂ.